മുഖ്യമന്ത്രിയും ശ്രീധരൻ നായരും കൂടിക്കാഴ്ച നടത്തിയെന്നതിന് ജോപ്പന്റെ സ്ഥിരീകരണം. ജോപ്പനും സരിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പീപ്പിൾ ടിവി പുറത്തുവിടുന്നു. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് കള്ളം പറഞ്ഞതെന്നും ജോപ്പൻ. ശ്രീധരൻ നായരുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നേരത്തെ നിഷേധിച്ചിരുന്നു. ആദ്യം ടെലിഫോൺ സംഭാഷണത്തിലേക്ക്. ആളടുത്ത് വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചു. അഡ്വക്കേറ്റിനെ വിളിച്ചപ്പം പുള്ളി പറയുന്നത് ഇപ്പം ജോപ്പൻ ചേട്ടന് മൊഴി ജോപ്പൻ ചേട്ടനോട് അവരെന്ത് ചോദിച്ചത്? ഓർമ്മയില്ലെന്ന് ജോപ്പൻ ചേട്ടൻ പറഞ്ഞു. പക്ഷെ പേപ്പറിനകത്ത് കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നതായിട്ടാ പറഞ്ഞത്. ഇതിലെന്താ പ്രശ്നമെന്ന് പറയട്ടെ ജോപ്പൻ ചേട്ടാ, നമ്മള് അന്ന് നമ്മള് രണ്ടുപേരും കൂടെ കയറിയപ്പോ സന്ദീപും അജിത്തും പുറത്ത് നിൽക്കുമായിരുന്നു. അഡ്വക്കേറ്റ് അജിത്തും ഇതില് സന്ദീപൻ അജിത്ത് അജിത്തിന്റെ ഫോണിൽ എടുക്കാൻ തുടങ്ങിയപ്പോ സന്ദീപ് സന്ദീപിന്റെ ഫോണിലാണ് എടുത്തത്. ഇതിന് വേറൊന്നുമല്ല, അയാളും അയാളുടെ ഫോണില് ഈ പറയുന്ന ശ്രീധരൻ നായർ മൊബൈലിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. അതിന് അയാളുടെ ഫോണിൽ എടുക്കാൻ തുടങ്ങിയത് വേണ്ട സാറെ ഞാൻ എടുക്കാന്ന് പറഞ്ഞാണ് സന്ദീപ് എടുത്തോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ അതിനകത്ത് നമ്മള് അവിടുന്ന് കയറി വന്നിട്ട് ജോപ്പൻ ചെട്ടി സംസാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. ഈ ഷെൽവരാജ് എം എൽ എ അവിടുന്ന് നടന്നു പോയി കഴിഞ്ഞപ്പോ ഇല്ല, അത് 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 കുഴപ്പമില്ല ജോപ്പൻ ചേട്ടാ. ഒരു ഒരു എനിക്കിതിപ്പോ എന്റെ ഒരു പ്രശ്നമെന്ന് ഞാൻ പറയട്ടെ. ഞാനിത് പുറത്തു വിട്ട ഇപ്പൊ ജോപ്പൻ ചേട്ടൻ ഇന്നലെ പറഞ്ഞ മൊഴി ജോപ്പൻ ചേട്ടൻ കൊടുത്ത മൊഴി വ്യാജമാണെന്ന് വരും. അതാണ് ഒരു പ്രശ്നം. അല്ല, ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന്റെ ഇതിനകത്ത് ജോപ്പൻ ചേട്ടനാണ് ഉള്ളത്. നമ്മള് നോക്കിയപ്പോ അതല്ല ജോപ്പൻ ചേട്ടാ, മറ്റേ ഞാൻ വിചാരിച്ചെന്നറിയോ? ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞത് ജോപ്പൻ ചേട്ടൻ ടി വി വഴിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ജോപ്പൻ ചേട്ടനും സത്യം പറയുന്ന ഞാൻ കരുതി. സത്യം പറഞ്ഞ ഇതിനകത്ത് ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളതല്ല, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞു അന്നത്തെ കാര്യങ്ങൾ മൊത്തം. ഞാൻ അന്ന് കണ്ടതും ഞാൻ അന്നത്തെ എന്ന് വെച്ചാൽ വേറെ കാര്യം കൊണ്ടല്ല. ജോപ്പൻ ചേട്ടൻ അറിയാലോ, ജോപ്പൻ ചേട്ടൻ അതിനകത്തെ പൈസയുടെ ഇടപാട് അറിയത്തില്ല. അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒരു ഒരു കള്ളം പോലും ഞാൻ മൊഴി പറഞ്ഞു കൊടുത്തില്ല ആ വിഷയത്തിനകത്ത്. അല്ല, അങ്ങനെ പറയുമ്പോ മൊഴി ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയില്ലേ? അതുകൊണ്ടാണ് ഞാൻ വിളിക്കുക. അതിനാവശ്യം അതെ, അത് സമ്മതിച്ച ജോപ്പൻ ചേട്ടാ. ഇപ്പം ഇയാള് രക്ഷപ്പെടും, ഇയാള് കള്ളവും ചെയ്തിട്ട് അയാള് രക്ഷപ്പെടും. അത് വിഷയമാണ് ഇപ്പൊ ജോപ്പൻ ചേട്ടാ. അതല്ല ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഇത് കൊടുത്ത ജോപ്പൻ ചേട്ടന് പ്രശ്നമാവുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. ജോപ്പൻ ചേട്ടൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് പുറത്തു വന്ന കുഴപ്പമില്ല. അതെ, ഞാൻ അതാണ് ഞാൻ അല്ല അതിനകത്ത് ഞാൻ ജോപ്പൻ ചേട്ടൻ അനുഭവിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അതിനകത്ത് സത്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ജോപ്പൻ ചേട്ടൻ ഇതിനകത്ത് പൈസ വാങ്ങിയിട്ടില്ല, അവര് കൊടുത്ത മൊഴി തെറ്റാണ്, ജോപ്പൻ ചേട്ടനെ ബലിയടാക്കുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവര് അവർക്ക് വേറെ ഗ്രജാണ് ജോപ്പൻ ചേട്ടനോട്. അത് ജോപ്പൻ ചേട്ടന് നേരത്തെ അറിയാലോ, ശ്രീജാദാസ് സത്യത്തി ഗവൺമെന്റിനെതിരെയാണെന്ന് പറഞ്ഞത്. അവര് പറഞ്ഞ മൊഴി ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ ജോപ്പൻ ചേട്ടനോടുള്ള മാനസികമായ ഗ്രജ് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെ ചെയ്തത്. തന്നെയല്ല, അവര് വിചാരിച്ചു അങ്ങനെ പറഞ്ഞ ജോപ്പൻ ചേട്ടനെ ആ കേസിനകത്ത് അങ്ങ് ശിക്ഷിക്കുമെന്ന്. ശരിക്കും ജോപ്പൻ ചേട്ടനെ മാത്രം പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ആ കേസിനകത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സലീം രാജും ജിക്കു ഒക്കെ എവിടെ പോയി? എന്നെ 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 എന്നെ
അതിപ്പോ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജോപ്പൻ ചേട്ടാ, 3 വർഷം മുമ്പ് നടന്നതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മള് സത്യം പറഞ്ഞ ഇരുട്ടി വെളുക്കുന്നത് പോലെയല്ലേ നമ്മളായിട്ട് കൊല്ലാക്കൊല്ല ചെയ്ത് കുറച്ച് പേരുടെ തലയെ മാത്രം എല്ലാം വെച്ച് കെട്ടി ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുകയല്ലേ ചെയ്തത്? അങ്ങനെ അത് എല്ലാരും ചെയ്തു ഒരു ഒറ്റോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്രയോ പ്രാവശ്യം ഫോൺ വിളിച്ചിരിക്കുന്നു. ഫോൺ വിളിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതെ, അതില് അത് വേറൊരു വിഷയം ജോപ്പൻ ചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം. ഷീജദാസ് അതിനുശേഷം നമ്മൾ എന്ത് സുഹൃത്തുക്കളായിരുന്നു ഷീജയുമായിട്ടൊക്കെ. ഈ ഷീജയും അജിത്തും ഒക്കെ മാറി മാറി ഓരോരോ കാര്യങ്ങൾ, പാറശാലയിൽ നിന്ന് അജിത്ത് ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുത്തതും അതും ഇതും ഒക്കെ ഈ പറഞ്ഞ ഷീജ പറഞ്ഞുകൊണ്ടിരുന്നത്. ജോപ്പൻ ചേട്ടന് അവിടെ അകത്ത് തിരക്കായിരിക്കുമ്പോൾ ഷീജയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്നിട്ട് അന്ന് ഷീജയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഷീജദാസിന് കുഴപ്പം വന്നു ഈ കേസ് വന്നപ്പോ ജോപ്പനെ പിടിച്ച് അകത്തിടാൻ വേണ്ടി. അതൊന്നും തന്നെ അത് അല്ല, ഞാൻ പറയണേ, ഞാൻ ചോദിക്കുന്ന അതല്ല ജോപ്പൻ ചേട്ടാ. ഈ കേസ് ഞാൻ ഹൈക്കോടതിയിൽ ഇന്ന് ഫോർവേഡ് ചെയ്യാൻ ഇരുന്നാൽ ഇതിനകത്തൊരു കേസ് അന്വേഷണം വരും. ആ കേസ് അന്വേഷണം വരുമ്പോൾ സത്യമായിട്ടും ജോപ്പൻ ചേട്ടൻ നിരപരാധി ആയതുകൊണ്ട് ജോപ്പൻ ചേട്ടൻ രക്ഷപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അയാളാണ് ഇതിനകത്ത് കുറ്റം ചെയ്തത്. ജോപ്പൻ ചേട്ടൻ ഒരാളെ CMന്റെ ഓർഡർ അല്ലെങ്കിൽ അനുമതിയോടുകൂടി ഒരാളെ CMനെ കാണാൻ വരുന്നതിന് അദ്ദേഹത്തിന്റെ PA ക്ക് ഒരു റോളും ഇല്ല. അതാദ്യം മനസ്സിലാക്ക. അത് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് കേസാവോ എന്തോന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ, എഡിറ്റ് ചെയ്തത് കോടതിയിൽ ഏൽപ്പിച്ച പ്രശ്നവും അല്ല. അത് കുഴപ്പമില്ല ജോപ്പൻ ചേട്ടാ, ഞാൻ എന്റെ വിഷമം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം അന്ന് ശ്രീധരൻ നായരും ഞാനും ശ്രീയമ്മും തമ്മിൽ കണ്ടു എന്നുള്ളത് വാസ്തവായിരുന്നു. ജോപ്പൻ ചേട്ടൻ അവിടെ ഇതിന് എന്താ നടന്നതെന്ന് അറിയില്ല. അത് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ജോപ്പൻ ചേട്ടന് ആ പഴയ സ്റ്റാൻഡിൽ അയാളെ രക്ഷിക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തു ആയിരുന്നല്ലോ, അറിയായിരുന്നല്ലോ. ആ ശരി, ഇല്ല ഞാൻ 13 എത്തൂല ജോപ്പൻ ചേട്ടാ, അത് മാറ്റിക്കോളൂ. ആ ഞാൻ ഇല്ല, എനിക്ക് കൊയിലാണ്ടി കേസാ. ശരി. ആ സരിതയും ജോപ്പനുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ കൃത്യമായി തന്നെ മലയിൽ ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കണ്ട കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ജോപ്പൻ അന്ന് ജോപ്പനും ഒപ്പമുണ്ടായിരുന്നു.